بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيدي سندي غوثي ويا مددي كلي ظهيرا للأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني ആശയാദർശങ്ങൾക്ക് വിരുദ്ധ ചേരിയിൽ അണിനിരന്നവരോ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട സുർഖാനി മഹാനവൻ തന്റെ കിതാബ് ശറഹുൽ മവാഹിബ് ലദുനിയ്യ എന്ന ഗ്രന്ഥം ഈ കാര്യം പരാമർശിക്കുന്നു. നോക്കൂ നിങ്ങൾ, ജഫറിലൊരു കിതാബുണ്ട്, അത് ഇൽമുൽ ജഫറിലെ മറ്റൊരു കിതാബ എണ്ണിക്കോ. കാപ്പിയല്ല, പ്ലസ് വൺ പത്തനായി, കിതാബ് ഏഴായി. ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കിതാബ് ജഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് വീണ്ടും കിതാബ് മൂന്ന്. മഹാനായ സുർഖാനി തങ്ങൾ ശേഖിയാണോ അല്ലേ? കൊടുക്കാം, ചില്ലറ കാര്യല്ലേ, തടിക്ക് വലിയ പ്രയാസമൊന്നുമില്ല, ശരീരത്തിന് വലിയ ഇടങ്ങാറൊന്നുമില്ല. ഒന്ന് ദുആ ചെയ്യ, ശത്രുക്കളെ വിജയിപ്പിച്ചു കൊടുക്ക, എന്നിട്ട് സുഖമായിട്ട് നടക്കാമെന്ന് വിചാരിക്കും. എന്ന് പറയുന്ന ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാൻ പടച്ചതമ്പുരാൻ പറഞ്ഞയച്ച പരിശുദ്ധനായ നബി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾക്കറിയാം, ആദ്യമായി ലോക ഇസ്ലാമിക ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സയ്യിദന മൂസ നബി അലൈഹി സ്വലാം. ഫറോ എന്ന് പറയുന്ന അന റബ്ബുക്കുമല്ലാല, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് അഹങ്കാരത്തോടുകൂടെ ആക്രോശിച്ച ഫറോവ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെറ്റയുടെ മുമ്പിൽ ചെന്ന് അരുത് കാട്ടാള എന്ന് പറയാൻ തയ്യാറായ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിയോഗികളായ ആളുകളെ ഒന്നും അദ്ദേഹം സത്യത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ തന്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ദുഷ്ടനായ, അഥവാ ദുഷ്ടനായി തീർന്ന പിന്നീട് നല്ല മനുഷ്യനായിരുന്നു, ഇബാദത്തിനും ഉഷാറായിരുന്നു, ആരാധനകൾക്ക് ഉഷാറായിരുന്നു, ദുആക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ആളെയും മുന്നിൽ കെട്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആളെയും എല്ലാം ഉഷാറാണ്. പക്ഷെ പടച്ച തമ്പുരാന്റെ, പരിശുദ്ധ നബിയുടെ
തൗഹീദി ദൗത്യത്തിന് മുമ്പിൽ വിലങ്ങുതടിയായി അദ്ദേഹത്തിന്റെ കേവലമായ ഒരു പ്രാർത്ഥന വന്നപ്പോഴേക്കും ദുആക്ക് ഇജാബത്തുള്ള മഹാമനീഷി എന്നൊക്കെ കരുതപ്പെട്ടിരുന്ന ആ പോസ്റ്റിൽ നിന്ന് പടച്ച തമ്പുരാൻ പിടിച്ചിട്ട് മസലുഹു കമസലിൽ കൽബ് പട്ടിയെ പോലെയാണത് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷീകരണം നൽകുന്നു. ആലോചിച്ചു നോക്കൂ, ദുആക്ക് ഇജാബത്ത് കിട്ടിയ നേതൃപരമായ ധർമ്മം നിർവഹിക്കാൻ മാത്രം കഴിവുള്ളയാണ്, എന്തിന്റെയും മുന്നിൽ വെച്ചെടുക്കാൻ പറ്റിയ മുത്തുമുഅ്മിനി. പക്ഷെ കുറച്ചാലിങ്ങനെ ദുആർന്നു നേതാവായി ഇങ്ങനെ നടന്നപ്പോ ഇനി മൂസനബിന്റെ മേലൊന്ന് നിന്നോക്കെ, ഒന്ന് ദുആർന്ന് അവിടെ തറ പറ്റിയാ പിന്നെ അമ്മക്കാളാകാതെ. സ്വാഭാവികമായിട്ട് ചിന്തിക്കൽ പലതും ചിന്തിക്കാം, പക്ഷേ ഒരു മുഅ്മിന്റെ ചിന്തക്കൊക്കെ ചില പരിധികളുണ്ട്. പ്രാർത്ഥിച്ചു, അപകടപ്പെട്ടു. ഇനി നമ്മൾ എന്ത് വിചാരിക്കണം? ഏ കുഴപ്പം, മൂസാ നബിന്റെ അടുത്താ, മൂപ്പരൊന്ന് പ്രാർത്ഥിച്ചിട്ടല്ലോ. പടച്ച തമ്പുരാൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം കാലാകാലങ്ങളായി രംഗപ്രവേശം ചെയ്യുന്ന മഹിതമായ മാർഗരേഖക്കെതിരിൽ സഞ്ചരിക്കുന്നവൻ എത്ര വലിയ ഉന്നതനാണെങ്കിലും അവൻ മസലുഹു കമസലിൽ കൽബ്, അവൻ പട്ടിയെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷീകരണം നൽകുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ സന്ദേശമാണ് മനുഷ്യരുടെ ബോധമണ്ഡലത്തിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇട്ടുതരുന്നത്. നമ്മൾ ആലോചിക്കണം, എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൽബിൽ വിശ്വാസം ഉറപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ റൂഹിൽ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ പരിപാടിയാണ്. പിന്നെ ആളുകൾക്ക് നന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, പിന്നെ ആളുകളുടെ മലിനമായ ജീവിതത്തിന്റെ വല്ലതും കിട്ടുമെന്ന് തേടിപ്പോയിട്ട് പിന്നെ നോട്ടീസാക്കി ഇങ്ങനെ ഇറക്കും. തന്തല്ലാത്ത കുറെ നോട്ടീസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അഡ്രസ് വേണ്ട, അഡ്രസ് വേണ്ട. വാപ്പാർക്ക് ജനിച്ച കുട്ടികൾ അന്തസ്സിലാണ് സംസാരിക്കുക, വാപ്പല്ലാത്ത കുട്ടികളുണ്ട്, അവര് സംസാരിക്കണേന് പ്രത്യേക ലൈസൻസ് ഒന്നും ഉണ്ടാകണം എന്നില്ല. അതിങ്ങനെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ, ഫിത്നയുണ്ടാക്കാൻ, ഫസാദുണ്ടാക്കാൻ, സംഘർഷമുണ്ടാക്കാൻ, സംഘട്ടനമുണ്ടാക്കാൻ, അസ്വസ്ഥതയുണ്ടാക്കാൻ, മനസ്സിനെ മലിനമാക്കാൻ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കൊണ്ടുവന്ന് ചെലവടിച്ചുകൊണ്ട് തെരുവുകളിലെ തെണ്ടികളായി മാറുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് നിവദിക്കാൻ പാടില്ല. നന്നായി ആലോചിക്കണം. ഇതൊട്ടിച്ചാൽ എന്താ നേട്ടമുള്ളത്? ഓ വലിയ പുണ്യകർമ്മ. പടച്ചവൻ ചോദിക്കും നാളെ മാസ്റ്ററിച്ച്, അല്ലടാ നീ അന്ന് ഓഫീസ് ഒട്ടിച്ചില്ലേ, നീ സ്വർഗത്തേക്ക് കടന്നോ എന്ന് പറയോ? ഒരു തെറ്റായ കാര്യമാണ് അത് ബോധനം ചെയ്തുകൊണ്ട് നന്നാക്കാനുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തനമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾക്ക് ലോകത്ത് ലഭ്യമാകുന്ന പണ്ഡിതന്മാരും ശൈഖുനയുടെ വിമർശകരായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സർവ അലവലാദികളെയും കൊണ്ടുവന്നുകൊണ്ട് മഹാനുഭാവന്റെ ഉജ്ജ്വലമായ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഉമ്മവെത്തവരാരെങ്കിലും ഈ പ്രപഞ്ചത്തിലുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരർ വാടാനപ്പള്ളിയിലേക്ക് കൊണ്ടുവാ. എന്നിട്ട് പറയട്ടെ, വൺ ബൈ വൺ ആയിട്ട് അപ്പൊ കാണങ്ങളെ പാണ്ഡിത്യത്തിന്റെ കോലം ഓടൊക്കെ അപ്പൊ തകർന്ന് തരിപ്പണാകും. നമ്മൾ കുറെ ആയില കളി തുടങ്ങിയിട്ട് മഹാനുഭാവന്റെ വ്യക്തിത്വത്തെ നശിപ്പിക്കാനും അത് ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് ആരൊക്കെ കൂട്ടുപിടിച്ചു? ഭരണവർഗത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? മഹാനായ ഷെയ്ഖുന ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദരി ചിസ്തി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ എന്ത് തെറ്റാണ് ചെയ്തത്? വാടാനപ്പള്ളിയിലുള്ള ഇതിനെ വിമർശിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾക്ക് പോലും അറിയില്ലേ?
പരിശുദ്ധമായ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന മഹിതമായ ആദർശം ആശയം ആ സന്ദേശം ആത്മാവിൽ ചേർത്തു വെച്ച് സദാസമയത്തും നിലകൊള്ളാനുള്ള പരിഭാഗം നിങ്ങൾ നേടിയെടുക്കണം. അതാണ് ആത്യന്തികമായ വിജയത്തിന്റെ സൂത്രവാക്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഏതൊരു കപടൻ ഏതൊരു പന്തക്ക് പിറക്കാത്തവൻ ഇവിടെ വന്നുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ അങ്ങനെ പറയുന്നത് എന്തോ വെച്ചാൽ മാന്യന്മാർ ചെയ്യുന്ന പണിയല്ല, അതുകൊണ്ട് അങ്ങനെ പറയാം. ചെയ്യാൻ പാടില്ല. പടച്ചോൻ പറഞ്ഞ അങ്ങനെ ചെയ്തവനെ കുറിച്ച് അസലുഹൂക്ക മസലീക്കൽ പട്ടിയാണ്. അത്രത്തോളമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ ഈ വാടാനപ്പള്ളിയിൽ ചില ആളുകളുടെ വീടുകളിൽ വന്നിരുന്നു. അന്ന് ഞാൻ ഷെയ്ഖുമാനായുമായി ബൈഅത്ത് ചെയ്ത് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളു. ഇവിടെ വന്ന് ഒരു മദ്രസയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചില വിമർശന രംഗത്ത് ഇറങ്ങിത്തിരിച്ച ചില ആളുകൾ പറയാൻ ഷെയ്ഖുനയുടെ ആ കറാമത്തുകൾ അത് മാത്രം ഒരു രണ്ടീസം പറയണ്ടാവും നമുക്ക്. എന്നോട് പറഞ്ഞ ഷെയ്ഖുനാനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഷെയ്ഖുനാന്റെ കറാമത്ത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഒരാഴ്ച ഞാൻ സംസാരിച്ചാലും തീരൂല. അത്ര വലിയ കറാമത്താണ്. എന്തേ ഈ കറാമത്തിനൊക്കെ സംഭവിച്ചു? നിങ്ങൾ അതിനും വലിയ കറാമത്തിന്റെ ആൾക്കാരായോ? ഇങ്ങനെയൊക്കെ ആകാവോ പൊന്നു സഹദീപന്മാര്? സ്വയം ബലം വെക്കുമ്പോ നോക്കണ്ടേ, സ്വന്തം പൊങ്ങണ് പൊങ്ങാണ്. അതുകൊണ്ട് നന്നായി ആലോചിക്കണം. ഞാനിത് നിങ്ങളെ വിമർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞാലില്ല. ഒരു വീണ്ടു വിചാരം ദേഷ്യപ്പെട്ട് പറയുമ്പോഴേ എന്താ ഓൻ പറഞ്ഞേ എന്നൊന്ന് ഒരു ഊക്കില് ആലോചിക്കാൻ കഴിഞ്ഞാലോ? ഏത് മനുഷ്യനും ഒരു പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൽ ഒരു അപകടം സംഭവിച്ചു. ചിലപ്പോ ഏതെങ്കിലും ആൾക്കാർ ചില്ലറ കാശൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ അങ്ങനെ കിട്ടിയിട്ട് ജീവിക്കുമ്പോ അങ്ങനെ വിമർശിച്ചാൽ വീട്ടിൽ ചെലവ് കടക്കണമെങ്കിൽ അരി വാങ്ങണമെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ കാശ് വേണ്ടേ? അതിനെന്ത് ചെയ്യും? ഫുലാന പിന്നെ ഫുലാന വിട്ടാൽ ആര് തരും? ഇതുവരെ തന്നതിന് നന്ദി. അള്ളാഹുവാണ് റാസിഖ് എന്ന് ഉറപ്പിച്ചാൽ മതി. പണ്ട് നമ്മളൊരു പാണാട്ടുള്ളൊരു അഹമ്മദാജി അറിഞ്ഞിട്ടൊരാളുണ്ട്. മൂപ്പരോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഒരു മൂലയരെ ചോദിച്ച, തങ്ങളെ തൊരീക്കത്ത് കൂടാൻ എന്താണ് നിബന്ധന? മൂല്യന്മാരാകുമ്പോ സ്വാഭാവികമായിട്ടും പള്ളിക്ക് നിൽക്കുമ്പോ അവിടെ പള്ളി കമ്മിറ്റി ഉണ്ടാകും, ഈക്കുണ്ടാവും, എ പി ഉണ്ടാവും, കെ പി ഉണ്ടാവും, കീ പി ഉണ്ടാവും, അങ്ങനെ കുറെ സംഘടനകളാണ് പള്ളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടറിനെ കാണുമ്പോ ഇ കെ ആയിട്ട് നിൽക്കേണ്ടി വരും, പ്രസിഡന്റിനെ കാണുമ്പോ എ പി ആയിട്ട് നിൽക്കേണ്ടി വരും. പണ്ടാരോ രണ്ട് മരക്കളും മുജാഹിദും സുന്നിക്കൊരു പുതിയ പള്ളി മകളെ കെട്ടിച്ചെടുത്തു, മുജാഹിദിന് വേറൊരു മകളെയും കെട്ടിച്ചെടുത്തൊരു കഥ മൂല്യന്മാർ പറയാറുണ്ട്. അങ്ങനെ സുന്നിന്റെ മര്യം വന്നപ്പോ അള്ളാഹു അക്ബർ കൈ കെട്ടിയപ്പോ ശരിക്ക് സുന്നിയാള് കെട്ടുന്ന രൂപത്തിൽ കെട്ടിയാർ. മുജാഹിദ് മര്യം വന്നപ്പോ നെഞ്ഞത്ത് കെട്ടി കുറച്ച് കയറ്റി കെട്ടിയാർ ആ അപായ ചിഹ്നം വെക്കുന്ന. ഒരു ദിവസം രണ്ടാളും ഒപ്പം വന്നു പറഞ്ഞു. അപ്പൊ മൂപ്പരിങ്ങനെ ഇന്നിപ്പോ എന്ത് ചെയ്യും? മൂപ്പരിങ്ങനെ ആലോചിച്ച് ബേക്കിക്ക് ഇങ്ങനെ നോക്കുമ്പോ വലതുഭാഗത്ത് സുന്നി നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് മുജാഹിദ് നിൽക്കുന്നു. അവരും തന്നെ നമ്മൾ വന്നപ്പോ മുജാഹിദ് വന്നപ്പോ കൊളത്തിട്ടൊക്കെ ഇന്ന് എന്താ മൂപ്പര് കാട്ടണതെന്ന് നോക്കാൻ വേണ്ടി അമ്മവശനെ തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. സുന്നി ആണെങ്കിലോ ഇവൻ എന്ത് ചെയ്യുന്നെഴുതി അതിനും രണ്ടിനും കത്തിക്കുക. അപ്പൊ അമ്മവശം ബാങ്ക് ഇക്കാമത്തൊക്കെ കൊടുത്തതിന് ശേഷം അമ്മവശനെ മുന്നിൽ നിർത്തി മൂപ്പര് ബേക്കിക്ക് നോക്കുമ്പോ വലതുഭാഗത്ത് സുന്നിണ്ട്, അപ്പൊ വലത്തെ കൈ അടിയിൽ ഓനെ കണക്കാക്കി കെട്ടി, ഇടതുഭാഗത്ത് മുജാഹിദ് ഉണ്ടാകും, ഇങ്ങനെയും കൊളത്തിട്ടു. അങ്ങനെ നിസ്കാരം നമസ്കരിച്ചു. എന്നും അത് നമ്മളെ നാട്ടിലുള്ള ഉസ്താദുമാർക്ക് അള്ളാഹു സാമ്പത്തികമായ ഭദ്രത അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഓൾക്ക് സത്യങ്ങൾ ഇപ്പൊ ത്വരീഖത്ത് നല്ലതാണ്. ഷെയ്ഖുന ഖുത്ബുസ്സമാൻ ഷാ ഖാദരി ചിസ്തി ശരിയാണ്, 100% അവിടെ പിടിക്കണം.
അങ്ങനെ ബൈഅത്ത് ചെയ്യണം, ഈമാനിലായി ചിരിച്ചു മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചു. ഉസ്താദുമാരല്ലേ പോലെ ചില സംശയങ്ങളൊക്കെ ചോദിച്ചു, സംശയത്തിനൊക്കെ നിവാരണം വരുത്തി, ഒന്ന് സലാത്തൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവിടെ വാടാനപ്പള്ളിയിലുള്ള പല ആളുകൾക്കുണ്ടായ അനുഭവം പോലെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലും മനാമിൽ കണ്ട് സന്ദേശങ്ങളൊക്കെ കൈമാറി നന്നാകാൻ വേണ്ടി ഒരുങ്ങ. അങ്ങനെ ഒരുക്കെ ആലുവിക്ക് വണ്ടി കയറുമ്പോ എങ്ങട്ടാ ഉസ്താദ്, ഞാൻ അങ്ങനെ എറണാകുളം ഭാഗത്തേക്കാണ്. കാരണം എന്താ വെച്ചാ ആലുവ എന്ന് പറഞ്ഞാ മറ്റൊരിടത്തേക്ക വായിച്ചു ഷെയ്ഖിന്റെ അടുത്തേക്ക. അത് കഴിഞ്ഞാ പിറ്റത്തെ യോഗത്തോട് കൂടെ പെണ്ണുങ്ങളെ എടുത്തേക്കാൻ പോകേണ്ടിരുന്നു. നമ്മളെ കമ്മിറ്റിക്കാർക്ക് എത്ര വിവരം കുറഞ്ഞാലും കൂടിയാലും അവർക്കൊരു സംഘടന ഉണ്ടാവും, ഒരു പ്രസ്ഥാനം ഉണ്ടാവും, അതിനനുസരിച്ച് ഒരു ഉസ്താദിനായിരിക്കും നില നിർത്ത. ഉസ്താദ് പറ ദീനുൽ ഇസ്ലാം ഇതാണ് കൂട്ടരെ എന്ന് പറഞ്ഞാൽ അതല്ല കൂട്ടരെ തിരിച്ചിങ്ങനെ പറയുന്നത്. അപ്പൊ ഉസ്താദും തന്നെ കാ ഒന്നൊന്ന് കരുതിയിട്ടേ പറയുള്ളൂ, അല്ലെങ്കിൽ ഒരു അലല്യത്തിലാക്കി. ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നു നന്നായി ജീവിക്കണം, വിശുദ്ധ പ്രവാചകൻ പറയുന്നു നന്നായി ജീവിക്കണം, കൂട്ടരെ കുടുംബം നന്നാകണം, വ്യക്തി ജീവിതം നന്നാകണം, ജീവിതത്തിന്റെ സകലമാന മേഖലകളും പരിശുദ്ധമാക്കി തീർക്കണം, അതിനുവേണ്ടി സത്യം പറയണം, നല്ലത് പറയണം, നല്ല വഴിയെ സഞ്ചരിക്കണം, ഇബാദത്ത് ചെയ്യണം, നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം. ഇതൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഷെയ്ഖ് ഇല്ലാതെ ഇസ്ലാമിന്റെ മാർഗരേഖ വ്യക്തമാക്കിക്കൊണ്ട് ഗൗതുൽ അള്ളാമ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് മഹാനുഭാവൻ പറഞ്ഞു, എന്താ വലിയ തഹക്കത്ത് بأن الله أجر العادت بأن يكون في الأرض شيخ ومريد صاحب ومصحب تابع ومتبوع من لدن آدم إلى أن تقوم الساعة غوث العالم الشيخ محي الدين عبد القادر الجيلاني ഏതാണ് غوث العالم എന്ന് പരിചിതമായ വ്യക്തിത്വമാണ് غوث العالم. എല്ലാവർക്കും അറിയാം ആരാ غوث العالم. നമ്മൾ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കല്ലേ, ആ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി കുതുബിയെ തോന്നുന്ന ഘട്ടത്തിൽ നാം വിളിക്കുന്ന ഗൗസുല്ലാഹ്. കുതുബിയത്ത് ഈക്കൊക്ക് ഏപ്പിക്കൊക്കെ ഓതാ, അതുകൊണ്ട് അത് പറഞ്ഞാ പ്രശ്നമില്ല. ആ ഗൗസുല്ലാഹ് പറഞ്ഞിരാണ് വലിയ തഹക്കത്ത് നീ ഉറപ്പിച്ചോ ഇസ്ലാമിക ലോകത്ത് ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യപുത്രൻ കടന്നു വരുന്നത് വരെയുള്ള കാലഘട്ടത്തെ, സുദീർഘമായ കാലഘട്ടത്തിൽ ഒരു പ്രവണത, ഒരു സുന്നത്ത്, ഒരു ആദത്ത്, ഒരു ചര്യ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കാൻ ഇട നൽകാത്ത വിധം ഉറപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഗൗസുല്ലാഹ് പറയാം എന്താണ് മുസ്ലിം ഉമ്മത്തിന്റെ വഴി. അതാണ് ഒരു ഷെയ്ഖ് ഉണ്ടാവും, മുരീദന്മാരുണ്ടാവും, അല്ലെങ്കിൽ സാഹിബുൻ ഉമസഹൂബുൻ. ഇവർക്ക് പറയുന്ന മറ്റൊരു പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിയും സഹാബത്ത് എന്ന് പറഞ്ഞാൽ നബി ഷെയ്ഖ് സഹാബത്ത് ഒരാള് തുടരും, തുടരപ്പെടുന്ന ഒരാള് തുടരുന്ന കുറെ ആളുകൾ. ഈ ഒരു പ്രവണതയാണ് ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നോളം ഇനി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ചര്യ, നിലനിൽക്കേണ്ട ചര്യ. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ പള്ളിത്ത് ഉസ്താദ് പറയുമ്പോ പള്ളിക്കന്ന് ഉസ്താദിനോട് ചെന്നിട്ട് ചോദിക്കും, അപ്പോ നമുക്കൊരു ഷെയ്ഖ് വേണ്ടിയിരുന്നു, ആരെ പിടിക്ക? ആദ്യത്തെ അതങ്ങനെ ഉണ്ടാവില്ല. അല്ല ഉസ്താദെ, എങ്ങനെ ഗൗസുല്ലാഹ് പറഞ്ഞാലേ നമ്മളെ കുത്തുബിയത്തൊക്കെ ഓതണേ? ഇലാ ഹലറത്ത് ഷെയ്ഖിനാവ സനദിനാവ സയ്യിദിന ഗൗസുല്ലാഹ് മഷൈഖ് മുഹിയുദ്ദീൻ. നമ്മൾ ദുആറിനപ്പോ ജീനിച്ചപ്പോ ദുആറിനില്ല ഉസ്താദെ, ആ ഗൗസുല്ലാഹ് പറഞ്ഞ് ഷെയ്ഖ് വേണ്ടേ? ഉസ്താദിന് ഷെയ്ഖില്ലേ?
ഈ രണ്ട് നിലക്ക് നോക്കുക, പടച്ചോന്റെ അടുത്തൊന്ന് നോക്കും, കമ്മിറ്റിക്കാരുടെ അടുത്തൊക്കെ ഒന്ന് നോക്കും. അള്ളാഹു അവർക്ക് സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പോലും ഇങ്ങനെ ഇറങ്ങാറാണെങ്കിൽ യാതൊരു താല്പര്യവുമില്ല. സത്യം തുറന്ന് പറയാൻ കഴിയാത്ത വിധം മലിനമാകുക പ്രവർത്തന മേഖല അപകടമല്ലേ? ധൈര്യമായിട്ട് പറയാം, പണി പോകാണെങ്കിൽ പോട്ടെ, പടച്ചോൻ പ്രതീക്ഷിക്കാത്ത വഴിയെ അള്ളാഹു നൽകും എന്ന് ഉറപ്പിച്ചു പോയാൽ പടച്ചോൻ തരും. തരുവോ എന്ന് വിചാരിച്ച ആ സംഗതി അപകടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ നമ്മളെ ഉമ്മത്തിന്റെ പ്രശ്നം. ഖുതുബുസ്സമാൻ ഷേഖ് യൂസഫ് സുൽത്താൻ ഷാ ഖാദരി ചിസ്തി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം വളരെ പ്രസക്തമാണ്, സത്യസന്ധമാണ്, പ്രാമാണികമാണ്, സർവയാളുകളെയും ബോധ്യപ്പെടുത്താൻ മാത്രം സുസജ്ജമാണ്, സുശക്തമാണ്. ഞങ്ങൾ എന്താ നിങ്ങളെ മുന്നിൽ വന്നിട്ട് പറയുന്നത്? ഞങ്ങൾക്ക് എന്താ കുറച്ച് പാടാൻ അറിയില്ലേ? ഞങ്ങൾക്ക് എന്താ അവിടെ വന്നിട്ട് കുറച്ച് പാട്ട് പാടിക്കൂടെ? അറിയല്ലോ, ഞാനൊക്കെ അതിനിഷ്ടം പോലെ നടന്നിരുന്നു. അപ്പൊ വയല് പറയാനുള്ള വലിയ കാര്യമാണ്. വയല് പറഞ്ഞ ഉപദേശ എന്തിന് ഉപദേശിക്കണ്? എനിക്ക് കായിട്ടാണ്. ഞാൻ ഇപ്പൊ നേരത്തെ അബ്ദുള്ളക്കും യൂസുഫാക്കി അവിടെ ഇങ്ങനെ സംസാരിക്കും, നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളെ സംസാരം ഞാൻ വിലയിരുത്തുന്നു. നിങ്ങൾ പോണ സമയത്ത് എത്ര പൈസ ഉണ്ട് നോക്കിട്ട് എന്നിട്ട് ഉറപ്പിക്കാറുണ്ട് ഞാൻ. ഞാൻ എന്തിനാ നിങ്ങളോട് സംസാരിക്കണത്? ഒരു ലക്ഷ്യം വേണ്ടേ? നേരത്തെ പാണാട്ട് അഹമ്മദാജിനോട് ചോദിച്ചു, മോലിയാർ വന്നിട്ട് നിങ്ങളെ തൊരീക്കത്ത് കൂടാനുള്ള നിബന്ധന എന്താന്ന് ചോദിച്ചു. മോലിയാർ ആയതുകൊണ്ട് മൂപ്പര് പറഞ്ഞു, റാസിഖ് അള്ളാഹു ആണെന്ന് വിശ്വസിച്ചാ മതി, അള്ളയാണ് ഭക്ഷണം തരുന്നതെന്ന് ഉറപ്പിച്ചാ തൊരീക്കത്ത് കൂടാ. അല്ലാതെ കൂടിക്കഴിഞ്ഞാ പിന്നെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും? മൂപ്പേർക്കുള്ളൊരു നിബന്ധന, ഒരു നാടൻ മനുഷ്യന്റെ സ്വാഭാവികമായ ബുദ്ധിയിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തൊരു ഉപദേശം. അല്ല, ഇതിന്റെ നിബന്ധന അതാണ് എന്നായതുകൊണ്ടല്ല. പാണാട്ടായ മാറ്റിക്ക് തോന്നിയാതാ കുറെ മൂല്യന്മാരെ ജയിലും കോലം കണ്ടപ്പോ മൂപ്പർ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളിവിടെ പരിപാടി വെച്ചിട്ട് നിങ്ങളോട് പറയുന്നത് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തിലേക്ക് ക്ഷണിക്കാം. നിങ്ങൾക്ക് ഈമാനിലായി തൗഹീദിലായി ചിരിച്ചു മരിക്കണോ? ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാ ഖാദരി ചിസ്തി, അല്ലാഹുമ്മ മുദ്ദല്ലഹുൽ ആലി, മഹാനുഭാവനെ പിടിച്ചാൽ, നിങ്ങൾക്ക് മഹാനുഭാവനെ ബൈഅത്ത് ചെയ്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല എന്ന് വന്നിട്ട് പറയട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ബാക്കി നിങ്ങൾ വയല് കേൾക്കും, എന്താ പറയാം? ആളുകളെ നമുക്ക് ജീവിക്കണം, ഈമാനിലായി ജീവിക്കണം, തൗഹീദിലായി ജീവിക്കണം. ആഹറം വരാനുണ്ട്, നരകം വരാനുണ്ട്, സ്വർഗം വരാനുണ്ട്. കത്തിക്കാളുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ കടന്നുകൊണ്ട് പിടയുന്ന അതിദയനീയമായ രംഗത്തെ കുറിച്ച് എന്റെ ഉമ്മപ്പങ്ങന്മാരെ, എന്റെ ജേഷ്ഠാനുജന്മാരെ ആലോചിക്കുന്നില്ലയോ? മരിക്കുക എന്താണ് മരണം? വല്ലാത്ത സംഭവമാണ് മരണം. മരണം വല്ലാത്ത പ്രശ്നമാണ്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചുള്ളതാ, സുബഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡിൽ റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. വല്ലാത്ത അതിദയനീയമായ ദാരുണമായ രംഗമാണ് കേട്ടോ വരാൻ പോകുന്നത്. ഖബർ അവലും അംസിലും മിമ്മനാസിലില്ലാഹിറാ, ആഹ്റത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണത്. അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമ, അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ.
ഇനി എന്താ ഉസ്താദ് ഞങ്ങൾ കാട്ടണ്ടേ? വല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ എന്ന് പറഞ്ഞിട്ട് വയലും പറഞ്ഞ് പോയി. ഈ നാട്ടുകാരും എന്താ കാട്ടുക? കബറങ്ങനെ പോവുക. അല്ലാതിരുന്നാൽ എപ്പോഴും എന്താ മൂലര് പറഞ്ഞിട്ട് പോയത്? അതിനൊരു പരിഹാരം വേണ്ട കൂട്ടരെ. ഒന്നായിട്ട് വയലിന്റെ സദസ എല്ലായിടത്തും വയലാണ്. വയല് പറഞ്ഞിട്ട് ആഹാര തൊഴിലാളികളായിട്ട് ഒരു സംഘം ഇറങ്ങിയേക്കപ്പൊ കേരളത്തിൽ പാട്ടും പാടി പ്രസംഗം ഉഷാറാക്കി ഇങ്ങനെ നടക്കുക. എന്താണ് രക്ഷപ്പെടാനുള്ള ക്യാപ്സൂൾ? ആൾക്കാരിങ്ങനെ കേട്ടിട്ട് മരണവും കബറും കേട്ടിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ഇരുന്ന് കരയാൻ. മരിക്കണല്ലോ, മരിക്കണം, ഈമാനിലായിട്ട് മരിക്കണല്ലോ, മരിക്കണം. എന്താണ് മാർഗം? അറിയില്ല, അറിയില്ല. ആലോചിച്ചോക്കണം. എത്ര കാലായി നമ്മളെ സമുദായത്തെ പറ്റിച്ചാൻ തുടങ്ങിയിട്ട്? തലി കെട്ടി പറ്റിച്ചാൽ, തൊപ്പിട്ട് പറ്റിച്ചാൽ, വെള്ളക്കുപ്പായിട്ട് പറ്റിച്ചാൽ പറ്റിക്കലാവൂലേ? ഇസ്ലാമിന്റെ പേരിൽ പറ്റിച്ചാൽ അതാകൂലേ? ഖുതുബ് സമാൻ ശേഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദരി ചിഷ്തി ഈ ദാരുണമായ രംഗം കാണാൻ നാട്ടിലെ മുഴുവൻ വയലിന്റെ സ്റ്റേജ്, നാട്ടിലെ മുഴുവൻ പ്രഭാഷണത്തിന്റെ സ്റ്റേജ്, രാപ്പകലില്ലാതെ ഗീർവാണങ്ങളുടെ രംഗപ്രവേശം. താടിയുള്ളോലും ഇല്ലാത്തോലും, ഫാൻ്റ് ഇട്ടോലും തുടി എടുക്കണോലും, തലയിൽ തൊപ്പിട്ടോലും തൊപ്പില്ലാത്തോലും തലി കെട്ടണോലും സർവം പ്രഭാഷണം. എന്താ ആഹ്റത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നാട് നീളെ പറഞ്ഞു നടക്കാൻ? ആഹ്റണ്ട് വരാൻ പോണ് അവിടെ കൈച്ചിലാകണം, ആഹ്റണ്ട് വരാൻ പോണ് അവിടെ രക്ഷപ്പെടണം. എന്താ അതിനുള്ള മാർഗം? എന്താരും പറയുന്നില്ല. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? ഇത് ആളുകളുടെ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കി കേരളത്തിന്റെ സമ്പന്നമായ വൈജ്ഞാനിക മുറ്റത്തേക്ക് നോക്കി, കേരളത്തിന്റെ പ്രഭാഷണ വേദികളുടെ ആധിക്യത്തിലേക്ക് നോക്കി, കേരളത്തിലെ ഉത്കൃഷ്ടമാണെന്ന് വിശേഷിപ്പിക്കണമെന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട ബിൽഡിങ്ങുകളെ, ഇസ്ലാമിക സ്ഥാപനങ്ങളെ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിൽഡിങ്ങുകളെ നോക്കിയിട്ട് അവമതിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന രീതിയിൽ പ്രഭാഷണങ്ങളും മറ്റും നടത്തി ലക്ഷ്യത്തിലേക്ക് കൈപിടിക്കാൻ അറിയാത്ത അതമരായ ഒരു വിഭാഗത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തു നിന്ന് ഞാൻ മരിച്ചു കിടക്കുന്ന ദീനിനെ കാണുന്നു. അതുകൊണ്ട് അതിന് ജീവൻ നൽകേണ്ട അത്യന്താപേക്ഷിതമായ അനുപേക്ഷണീയതയെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുൽ ഖാദർ ജീലാനി മഹാനുഭാവൻ പറഞ്ഞതുപോലെ, ബഗ്ദാദിന്റെ പരിശുദ്ധമായ മണ്ണിൽ, ബഗ്ദാദിന്റെ പവിത്രമായ മണ്ണിൽ, ബഗ്ദാദിന്റെ പരിഭാവനമായ മണ്ണിൽ മരിച്ചു കിടക്കുന്ന ദീനിനെ കാണുന്നു എന്ന് പ്രഖ്യാപിച്ച മഹാനുഭാവന്റെ പിൻഗാമിയായ കുത്തുബുസമാൻ കേരളത്തിന്റെ മഹിതം എന്ന് വിചാരിക്കപ്പെടുന്ന ഈ പ്രതലത്തിൽ വന്നുകൊണ്ട് പറയാണ്, ഈമാനിലായിട്ട് ചിരിച്ച് സന്തോഷത്തിലായി തൗഹീദിലായിട്ട് മരിക്കാൻ ബൈഅത്തിലേക്ക് വരണം, പരിശുദ്ധ തൗഹീദിലേക്ക് വരണം. ഇത് പറഞ്ഞപ്പോ എല്ലാവർക്കും ഹാലളകി. ആളുകൾ മുഴുവൻ ഷെയ്ഖുനയുടെ പിന്നാലെ പോകാൻ തുടങ്ങി. അപ്പൊ ഇനി എന്താ മാർഗം? അത് പിടിച്ചു കെട്ടണം. അപ്പൊ പ്രചരിപ്പിച്ചു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മുമ്പാകെ, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആളുകളുടെ മുമ്പിൽ, ഇവരൊക്കെ തീവ്രവാദികളാണ്, ഭീകരന്മാരാണ് എന്ന് രീതിയിൽ പ്രചരിപ്പിച്ചു. ആര്? ഇവിടുത്തെ പണ്ഡിത സഭകൾ മോലയമാരും മോശമാണ് എന്ന് പറഞ്ഞു. എന്തേ കാരണം? അവരുടെ നെഞ്ചത്തി ഇടിയേൽക്കുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനം തിരുത്തിയില്ലെങ്കിൽ, മാറ്റിയില്ലെങ്കിൽ ഈ ഉമ്മത്തിനെ ഇനിയും ഈ രീതിയിൽ നിങ്ങളുടെ കരവലയങ്ങളിൽ കെട്ടിയിട്ടുകൊണ്ട് ഈമാനിലായി ജീവിച്ച് ഈമാനിലായി മരിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന സാഹചര്യം ഞാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുത്തുബുസമാൻ രംഗപ്രവേശം ചെയ്തു. ഇത് കേട്ടപ്പോൾ തന്നെ പണ്ഡിതന്മാരൊക്കെ പാടാൻ ഹാലളകി. അതിന്റെ ഒപ്പം കൂട്ടത്തിൽ കുറച്ച് പാണ്ഡിത്യമില്ലാത്ത കുറച്ച് സാധുക്കള് അതിന്റെ പിന്നാലെ കൂടിയൊക്കെ ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ. എന്നിട്ട് പറയുമ്പോൾ തന്നെ ഇവിടെ എന്താണ് ആ പോലീസുകാരൊന്നും ഇല്ലാത്തത്? എന്തോ ഒരു ഭാഗ്യ. എവിടെയെങ്കിലും ഒരു പരിപാടിന്റെ ആദ്യം
നമ്മളെ മറുപടി പറയേണ്ട, നമുക്ക് മറുപടി നൽകേണ്ട. ആളുകൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇസ്തിഗാസ നടത്തറ. അവിടെ ചെന്നിട്ട് പറയാം അവര് തീവ്രവാദികളാ, പരിപാടി വല്ലാതെ നടത്താൻ പറ്റൂല. എന്നിട്ട് അതിന് ബ്ലോക്ക് വരുത്താൻ വേണ്ടി ശ്രമിക്കരുത്. ഇവിടെ ഇപ്പൊ പോലീസുകാരൊന്നും വല്ലാതെ കാണുന്നില്ലണ്ടോ? എന്തോ ഒരു മഹാഭാഗ്യാണ് ഈ നാട്ടിൽ നിന്ന്. നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിക്കാം. എന്തേ ഇവിടെ ചെയ്തുള്ളൂ കുത്തുബ് സമാൻ, 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ. പാവപ്പെട്ട മനുഷ്യ മക്കൾ മരിച്ചു വീഴുന്ന അപകടകരമായ രംഗവീതിക്ക് ഒരു പരിഹാരം വേണം. സന്തോഷത്തിലായി ചിരിച്ചു മരിക്കണം. ഇതിനെന്താ കൂട്ടരെ കുഴപ്പം? ഇതല്ലേ പറയേണ്ടത്? പരിഹാരം പറയാനാവാതെ, ലക്ഷ്യമേതെന്ന് നിശ്ചയിച്ചു കൊടുക്കാൻ കഴിയാതെ, കേവലം ആയത്തുകളുടെ ഹദീസുകളുടെ മുൻഗാമികളുടെ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് വമ്പിച്ച പ്രഭാഷണം നടത്തിക്കൊണ്ട് തങ്ങളുടെ ഉപജീവന മാർഗമായി അതിനെ സ്വീകരിച്ച് നടക്കുന്ന ഈ പ്രവണതയ്ക്ക് അന്ത്യം കുറിക്കേണ്ടതിന്റെ അനുപേക്ഷണ ഏതാ? കുത്തുബുസമാൻ തുറന്ന് പ്രഖ്യാപിച്ചു. അതിന് പകരം കൊടുത്ത എന്താ? ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നാ ഒന്ന് പോയിട്ട് അവിടെ നിന്ന് റെയ്ഡ് ചെയ്തളി എന്നാ ആണ്ട് അവസാനിക്കും കുത്തുബുസമാൻ. കുത്തുബുസമാന്റെ വീട് റെയ്ഡ് ചെയ്യിപ്പിച്ചു. റെയ്ഡ് ചെയ്തതോടുകൂടെ, പത്തര മാറ്റോടുകൂടെ അള്ളാഹുവിന്റെ പ്രതിനിധിയായി രംഗപ്രവേശം ചെയ്ത മഹാനുഭാവൻ ഗവൺമെന്റിന്റെ കണ്ണിലും പൂർണ്ണമായ പരിശുദ്ധി നേടിക്കഴിഞ്ഞ് പത്രങ്ങൾ പിന്നെ അതേക്കുറിച്ച് ഒന്നും എഴുതിയില്ല. പല ആൾക്കാരെയും റെയ്ഡ് ചെയ്തപ്പോ പലതും വന്നല്ലോ പുറത്ത്. കുത്തുബുസമാൻ എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകനെതിരായി ചെയ്തതൊന്നും ഫലിക്കാതെ വന്നപ്പോ ഗവൺമെന്റിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിയമപാലകന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കാൽ ചുവട്ടിൽ നിന്ന് മണലൊടിച്ചു പോകുന്നത് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടി ഭരണകർത്താക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് കൂച്ചുവിലങ്ങിടാം എന്ന് വിചാരിച്ചപ്പോ അവസാന അടവും അവസാനം പാഴായി ഫലപ്പെടാതെ പോയി എന്നുള്ളത് ലോകം കണ്ടു. ഇനി എന്താ നല്ല വഴിയെന്ന് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്താ ശൈഖുനെ ചെയ്തത്? എന്താ ശൈഖുനെ ചെയ്തത്? മരിക്കുമ്പോ ഈമാൻ കിട്ടണം എന്ന് പറഞ്ഞു. പറഞ്ഞു പോയക്കല്ല, ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു. ആത്മാവിൽ പരിശുദ്ധമായ തൗഹീദ് ചേർന്ന് കിടക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? രൂപം പഠിപ്പിച്ചു കൊടുത്തു. പൂർണ്ണ ഈമാനിലായി പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സ്വഹാബത്തും എങ്ങനെ ജീവിച്ചോ ആ രീതിയിൽ ജീവിക്കണം. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. എന്റെ ഉമ്മത്തിലെ അവസാന കാലക്കാർ നന്നാവില്ല ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹ. ആദ്യ കാലക്കാർ എന്തുകൊണ്ടാണോ നന്നായത് അതുകൊണ്ടല്ലാതെ. പൂർണ്ണമായ സമ്പൂർണമായ കലിമത്ത് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് സദാസമയത്തും 24 മണിക്കൂറും ആരാധനയിലായിട്ട് കഴിയണം അല്ലേ? നമ്മളൊക്കെ വയലുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ? ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എത്ര വയലുകൾ കേട്ടു, എത്ര പ്രഭാഷണം കേട്ടു. ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യരും ജിന്നാളെയും പഠിച്ചിട്ടല്ല, വേറൊരു പണിക്കും പഠിച്ചിട്ടില്ല. ഇതിനു വേണ്ടി മാത്രമാണ്, ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു മനുഷ്യരെ പഠിച്ചത് എന്ന് വയലറിയ. എങ്ങനെ എല്ലാ സമയവും 24 മണിക്കൂറും എങ്ങനെയാ ഇബാദത്തിലാക്കുക? നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കുക. അറിയില്ലെങ്കിൽ കുത്തുബുസമാനെ സമീപിക്കുക. അറിയാൻ സാധ്യതയല്ല. കുത്തുബുസമാൻ യൂസുഫ് സുൽത്താൻ ഷാ കാദരി ചിസ്തിയെ സമീപിക്കും എന്നോതിയിട്ട് എല്ലാ സമയത്തും ആരാധന 24 മണിക്കൂറും ആരാധനയിൽ നിന്റെ ജീവിതത്തിൽ ആരാധനയല്ലാത്ത മറ്റൊരു പരിപാടിക്കോ അവസരമല്ല എന്ന് പറയുന്ന നീ എന്ന് പറയുന്ന നിന്റെ ആത്മാവ് സദാസമയത്തും ആരാധനയിലായിരിക്കാം എന്ന് പഠിപ്പിച്ചു. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുചരരും ആ രീതിയിൽ മുന്നോട്ട് നീങ്ങി മുന്നോട്ട് നീങ്ങി അവർക്കൊക്കെ ആ കാര്യം കത്തബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വ അയ്യദഹും ബിറൂഹിമിൻ.
ഉലൈക ഹിസ്ബുല്ലാ അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞു? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ എഴുതി വെച്ചിരിക്കുന്നു, ഉറപ്പിച്ച് തറപ്പിച്ച് പഠിച്ചു. അതല്ലേ നമുക്കും വേണ്ടത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ ദൗത്യവുമായി രംഗപ്രവേശം ചെയ്തു. അങ്ങനെ രംഗപ്രവേശം ചെയ്തപ്പോ പുണ്യ ഭൂമേനി വാഗത്തേന്മേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൂർണ്ണ ഈമാൻ കൊടുത്ത് ആളുകളെ സമുദ്ധരിച്ച് തൗഹീദിലായിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുത്തപ്പോ മഹാനുഭാവൻ ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിങ്ങനെ പോവുക. അപ്പൊ മഹാനുഭാവന്റെ ഒരു ഖലീഫ. എന്താ ഖലീഫന്റെ പേര്? നഹാറുറഹാൽ എന്ന് പറയുന്ന ഒരു ഖലീഫ. അദ്ദേഹത്തെ യമാമയിലേക്ക് പറഞ്ഞയക്കാം. ആരാ പറഞ്ഞയക്കണേ? പുണ്യ ഭൂമേനി വാഗത്തേന്മേനി മുഹമ്മദ് മുസ്തഫ. സത്യമെന്തെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന പരിശുദ്ധ മുസ്തഫ. വിദ്യയുടെ കേന്ദ്രമേ പരിശുദ്ധ മുസ്തഫ. വിജ്ഞാനത്തിന്റെ കേദാരമേ പരിശുദ്ധ മുസ്തഫ. ധർമ്മ പ്രചരണത്തിന്റെ മർമ്മസ്ഥാനമേ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനുഭാവൻ പറഞ്ഞേക്കാൻ, യമാമയിലേക്ക് പറഞ്ഞേക്കാൻ ആരാ പറഞ്ഞേക്കണ്? നഹാറുർ റഹാൽ. എന്തിനാ പറഞ്ഞേക്കണ്? പരിശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ, ദീന് പഠിപ്പിക്കാൻ, ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നു. പുണ്യ റസൂലിന്റെ ചാരയിൽ നിന്ന് ആ പരിശുദ്ധമായ വചനത്തിന്റെ പരിശുദ്ധി കണ്ടുകൊണ്ട് പുറപ്പെട്ട നഹാറുർ റഹാൽ എന്ന് പറയുന്നയാൾ യമാമയിലെത്തിയപ്പോ ചെയ്ത ഏറ്റവും വലിയ ദുഷ്കരമായ പ്രവർത്തനം എന്താണെന്നറിയോ? അവിടെ ഉണ്ടായിനി വേറൊരു സാധനം, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന, താനാണ് വല്യാളി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു വൃത്തികെട്ടവൻ. മുസൈലിമത്തുൽ കദ്ദാബ് ഓരോ കാലത്തും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് അപ്പുറത്ത് അതിലേറെ ഉഗ്രമായി വമ്പൻ ദീനി പ്രചരണമായിട്ട് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഒരു പച്ച നുണച്ചി കദ്ദാബ് ചില്ലറ നുണയല്ല പെരുന്നുണ, അദ്ദേഹത്തിന്റെ അരികിൽ നഹാറുർ റഹാൽ എന്ന് പറയുന്ന പരിശുദ്ധ നബിയുടെ ചാരയിൽ നിന്ന് ദീൻ സ്വീകരിച്ച് പഠിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പോകും. പഠിച്ചിട്ട് വെറുതെ പോകല്ല, പഠിച്ചു ഇനി മറ്റുള്ള ആളുകൾക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള ആ അധികാര പത്രം കിട്ടിയിട്ട് ആ സമ്മതത്തോടുകൂടെ ഇതിനോടുകൂടെ പോകാണ്, നിങ്ങളാണ് അവിടുത്തെ ഖലീഫ എന്ന് പറഞ്ഞിട്ട് നഹാറുർ റഹാലിനെ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രഹസ്യ പരസ്യ വൈജ്ഞാനിക മണ്ഡലങ്ങളുടെയും നായകനായിട്ട് പറയാൻ കഴിയുന്ന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുമ്പോ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പം കള്ളനാണ്, ഇല്ല ഖലീഫയാക്കിയാണ് വിട്ടു. നഹാറുർ റഹാലി യമാമയിലെത്തിയപ്പോ നഹാറുർ റഹാലിന് തോന്നി അവിടെ പിടിച്ചിട്ട് കാര്യമില്ല, ഇവിടെയാണ് മാർക്കെത്തി. നഹാറുർ റഹാൽ എന്ന് പറയുന്ന പരിശുദ്ധ നബിയുടെ ചാരയിൽ നിന്ന് ദീൻ പഠിച്ച് ആ മധുര വചനത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ആസ്വാദനവും ഏറ്റെടുത്ത് ദീന് സ്വീകരിച്ച് ഖിലാഫത്ത് ഏറ്റെടുത്ത് ഇമാമയിലേക്ക് പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരർ നന്നായി ആലോചിക്ക, ഏതെങ്കിലും വിദണ്ഡവാദവുമായി കടന്നു വന്ന ആളുകളുടെ ദുഷ്പ്രചരണങ്ങളിൽ പെട്ടുകൊണ്ട് ഈമാൻ കല്ലത്താക്കുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് മോചനം നേടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ തൗഹീദും ഈമാനും പരിശുദ്ധമായ മനസ്സും ആത്മാവും നിങ്ങൾക്ക് കൈമോശം വരുമ്പോ തിരിച്ചു തരാൻ യോഗ്യതയില്ലാത്ത ആളുകളുടെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല. ആരാ നിങ്ങളെ നേതാവ്? എന്താ നിങ്ങളെ പരിപാടി? വളരെ പ്രധാനം. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷണം കേട്ടോ മുന്നാലെ അറിഞ്ഞ അറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ മുദ്രാവാക്യ, ലക്ഷം ലക്ഷം പിന്നാലെ, മുന്നേക്ക് നോക്കുമ്പോ ലക്ഷണം കേട്ടോ മുന്നാലെ അല്ലേ. അതുകൊണ്ടാ ഓരോ ആളുകൾ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ ആൾക്കാർ വരുമ്പോ തന്നെ പറയും, ഇവിടെ വാടാനപ്പള്ളിയാണ് അതുകൊണ്ട് ഉസ്താദ് കുറച്ച് മറ്റേ ആ തൊരീക്കത്താരെ കുറിച്ച് പറയണം
ഏതരികത്താ കുതുബുസ്സമാന്റെ തരീഖത്തിനെ കുറിച്ചൊന്ന് പറയണം. അപ്പോൾ പറയും ഇവിടെ എന്തോ ഒരു കുതുബുസ്സമാൻ എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അവിടെ പോകുമ്പോ കാണാ, ഇവിടെ പോകുമ്പോ കാണാ. മുമ്പരിക്ക് അവിടെ വന്നിട്ട് മലപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു ഇവർക്ക് ബുയ്സാരി കതീർ പറഞ്ഞിട്ട് കിതാബുണ്ട്, അതിൽ പലതും ഉണ്ട്, എന്നങ്ങട്ട് പറയടാ. പേരോടാണ്, താങ്കൾക്ക് വിവരമുണ്ടെങ്കിൽ, താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ, താങ്കൾ ഒരു സമൂഹത്തെ തന്റെ പിന്നാലെ നിർത്തിക്കൊണ്ട് ഈ ഡാൻസ് കളിച്ചു നടക്കുമ്പോ ആണത്തമുണ്ടെങ്കിൽ, ഉമ്മക്ക് പുറന്നു വേണമെങ്കിൽ ഈ പ്രസ്ഥാനം ശരിയല്ലെന്ന് പറയാനുള്ള കാരണങ്ങൾ വൺ 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 ബൈ വണ്ണായി അവതരിപ്പിച്ച് അതിന് പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടെ പറയാൻ നിനക്ക് സാധിക്കുമെങ്കിൽ ആയിരം കുതിര ശക്തിയോടുകൂടെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടോ? ഇവിടെ വന്നിട്ടൊന്ന് വിശദീകരിക്കട്ടെ. ആ പീസണ പൂട്ടു, വിൽസാരി കതിർ കാണാ കോലം വലിയ ഊക്കിലും പറയാ. വലിയ സാറിന്റെ ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ എരപ്പത്തരത്തിന്റെ ആ ചീട്ടുണ്ടല്ലോ, ആണ് പൊട്ടിച്ചാൽ മാറിയിട്ട് നടക്കൂല. നിങ്ങളാ ഉമ്മത്തിന് മുയോ ഇങ്ങനെ പാടി നടന്നാ പോരാ, ഉമ്മത്തിനെ പിടിക്കേണ്ടിടത്ത് പിടിക്കണം, വഴി നടത്തേണ്ടിടത്തേക്ക് നടത്താൻ യോഗ്യത നേടണം. കുറച്ച് വാചാരത നേടിയിട്ട് അങ്ങോട്ട് ജാമാക്കി കൂട പിരിവടത്താൻ പറ്റും. പണ്ടാരോ പറഞ്ഞ പോലെ സമർത്ഥനായ റിസീവറാണ് അത്, നമ്മൾ സമ്മതിക്കാം. നിങ്ങളാപ്പൊ കുത്തുബുദ്ധമായെന്നെ ചോദ്യം ചെയ്യാം, ആരാ കൂട്ടത്തിൽ അങ്ങനെ ഒരുത്തൻ? എന്തോ നിങ്ങളെ വലിയ ചാക്കന്മാരെ മുഴുവൻ കുട്ടിയിരുത്തിയിട്ടാണ് അവസാനിപ്പിച്ചോലെ പരിപാടി അവസാനിച്ച് അവരുടെ ആയുധം താഴ്വെപ്പിച്ചിട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ മുന്നേറിയത്. കുത്തുബുദ്ധമാൻ 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ, പാണ്ഡിത്യത്തിന്റെ പേരിൽ പെരുമ്പറയടിച്ച് നടക്കുന്ന കാപാലികന്മാരായ പണ്ഡിത പ്രഭൃതിയുടെ സർവമാന കുതന്ത്രങ്ങളെയും കൂച്ചുവിലങ്ങിടാനുള്ള നിർദ്ദേശമുണ്ടായപ്പോ കോഴിക്കോട് നിങ്ങളുടെ ആസ്ഥാനത്തിന്റെ അരികത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരുടെ വിദണ്ഡവാദങ്ങളെ കുഴിച്ചുമൂടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലോകത്തിൽ മലയാള മണ്ണിൽ ഞങ്ങൾക്ക് പെർമിഷൻ എടുക്കാൻ രണ്ടാളുകളെ ഉള്ളിടത്ത് വന്നുകൊണ്ട് ഇത് ശരിയല്ലെന്ന് പറയാൻ ഉമ്മ പെറ്റവർ നിങ്ങളുടെ ആ എ പി കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ ഞാൻ വളരെ വിനയത്തോടുകൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ടോ? അത് കുത്തുബുദ്ധമാനാണ് തിരിയില്ലേ, ബലം വെക്കുക. നിങ്ങളെന്താ മനസ്സിലാക്കിയേ? ആലോചിക്കണ്ടേ? നമ്മളൊക്കെ ആളുകൾ മരണപ്പെടും, മരണപ്പെട്ടു കഴിഞ്ഞാൽ തൽക്കീനോദാരണ ഒരു പരിപാടിയുണ്ട്. ഇവിടെ കണ്ട തൽക്കീനോദിന് തൽക്കീനോദും എന്താ തൽക്കീനിൽ പറയണത്? ഞാൻ പറയുന്നത് തുടർച്ചയായി ഉമ്മത്തിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത പ്രവൃത്തികളുടെ കരവലയങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ മോചിപ്പിച്ചില്ല എങ്കിൽ മണ്ണിലെത്തിയിട്ട് പ്രതിഷേധിക്കേണ്ടി വരും. ആറടി മണ്ണ് കടന്നിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ടി വരും. തൽക്കീനിൽ എന്താ പറയുന്നത്? കൊണ്ടുപോയി വെച്ചിട്ട് ഖബറിലേക്ക് വെക്കുന്ന ഘട്ടം, ഖബറിലേക്ക് വെക്കുന്ന ഘട്ടം, എല്ലാരും ശാന്തമായിട്ട് നിൽക്കുന്ന ഘട്ടം, വാപ്പേ കബറിന്റെ ഉള്ളറകളിലേക്ക് വെച്ചിട്ട് മേൽക്കല്ല് വെച്ച് മണ്ണിട്ട് മൂടിയ ശേഷം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ മണ്ണെല്ലാം വെച്ചതിന് ശേഷം പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് പറയാണ്, കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ഒരു നിലക്കും കബർ നിങ്ങളുടെ നീച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അല്ലേ? എന്റെ മുന്നേ പറഞ്ഞു നോക്കണ്ട, ഇനി കളി കാര്യത്തിലോ? കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് മറമാടിയിട്ട് അവസാനത്തെ ആ മീസാങ്കല്ലും കൂടി നിഷാൻകൽ
അതും കൂടി വെച്ചിട്ട് കള്ളിക്കൊമ്പോ എന്തെങ്കിലും അതും കുത്തിയിട്ട് വെള്ളം കൂടി ആക്കിയിട്ട് ഓക്കെ അല്ലേ. എല്ലാരും ശാന്തമായിട്ട് കേൾക്കാൻ കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ വന്നിരിക്കാൻ ആ സമയത്ത് ചിലയിടത്ത് ഏടുണ്ടാകും അല്ലെങ്കിൽ ഏടുണ്ടാവില്ല. ഉസ്താദ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ അബ്ദല്ലാഹി ബിൻ അഹ്മദില്ലാഹ്, മരിച്ചു കിടക്കുന്ന അയാളോട് പറയണം, ആൾക്കാരിതിങ്ങനെ കേൾക്കുമ്പോ എന്തോ ദിക്കറ് പറഞ്ഞു കൊടുക്കാണ്. ഞാൻ ചെല്ലിങ്ങാട്ട് നന്നായിക്കോട്ടെ എന്നാ പറഞ്ഞു കൊടുക്കണെന്ന് നിങ്ങൾ വിചാരിച്ച് അവനോട് പറഞ്ഞു കൊടുക്കാണ്, ത്വരീഖത്ത് വേണ്ട, അത് ശരിയല്ല, ഷെയ്ഖ് വേണ്ട, അത് കുഴപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഒക്കെ ഒന്ന് ബയ്യത്ത് ചെയ്തിട്ട് പിന്നെ ഈ ഷെയ്ഖ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് തടിയെടുത്തുങ്ങാണ്ട് ഇങ്ങനെ അല്ലേ നടക്കുന്നേ ശ്മശാനത്തിലെ. ഈ ഒരു രംഗം ഖബറിടത്തിൽ ചെന്നിട്ടുള്ള ഈ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആലോചിക്കണം അല്ലേ. നമ്മളെ നമ്മളെ പരിചയക്കാരൻ ആശ്രയത്തോടുണ്ട്, മൂപ്പരെ കുത്താറാത്തിയൊക്കെ ഞാൻ കുറെ കണ്ടിരുന്നു. എല്ലാരും കമ്മിറ്റി കൂടിയിട്ട് അടുത്ത പ്രാവശ്യം കമ്മിറ്റി കൂടിയിട്ട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്താ വെച്ചാ, ഇനി തൽക്കീന് ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഒന്ന് പ്രായോഗികമാക്കാൻ പറ്റുമോ എന്ന്.